മടങ്ങുന്നു. കർണാടകത്തിലെ കാർവാറിലെ മോർച്ചറിയിൽ നിന്നും അർജുന്റെ മൃതദേഹവുമായുള്ള ആംബുലൻസ് യാത്ര തുടരുകയാണ്. കർണാടക പോലീസിന്റെ അകമ്പടിയോടെയാണ് യാത്ര. അർജുന്റെ കുടുംബാംഗങ്ങൾ ആയ അനുജൻ, ഒപ്പം സഹോദരിയുടെ ഭർത്താവ് എന്നിവർ അനുഗമിക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കെ വി ബൈജു, അതോടൊപ്പം തന്നെ അർജുന്റെ വസതിയിൽ നിന്ന് ഭവ്യ പാർവതി എന്നിവർ ആണ് ചേരുന്നത്. ആദ്യം ബൈജുവിലേക്ക്. ബൈജു യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു, ബൈജു അതിനെ പിന്തുടരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു പ്രദേശത്തുകൂടിയാണോ കടന്നു വരുന്നത്? ഏത് പ്രദേശം എന്നത് വ്യക്തമാണോ? തീർച്ചയായും അഭിലാഷേ, കാർവാറിൽ നിന്നും പുറപ്പെട്ട് ഗംഗാവലി പുഴ ആ പുഴയും കടന്ന് ഇപ്പോൾ ഹൊന്നാവൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി, അതായത് കുംട എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ട് പിന്നീടുള്ള സ്ഥലമാണ് ഹൊന്നാവൂർ. ഇനി കുന്താപൂറിലേക്ക് എത്തും, അതിനുശേഷം ഉടുപ്പി മംഗളൂരു, അങ്ങനെയാണ് യാത്ര. ഏതായാലും ഇപ്പോൾ ഒരു മണിക്കൂറിലധികം പിന്നിട്ട് ഇപ്പോൾ ഹൊന്നാപൂറിലെത്തിയിരിക്കുന്നു. എന്തായാലും വലിയ തോതിലുള്ള ഒരു സങ്കടകരമായ കാഴ്ച തന്നെയാണ് അവിടെ കണ്ടത്. വലിയ തോതിലുള്ള ഒരു യാത്രയപ്പ് അവസാനമായി, ആ യാത്രയപ്പ് അതിൽ സാക്ഷികളാകാൻ ഒരുപാട് പേർ അവിടെ എത്തിയിരുന്നു. എന്നാൽ നമ്മുടെ വാഹനവും അർജുന്റെ വാഹനത്തിനൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. എനിക്ക് പിറകിലാണ് ഉള്ളത്. നമ്മൾ കുറച്ചുകൂടി വേഗത്തിൽ വന്ന് ഇവിടെ നിൽക്കുകയാണ്. എന്റെ പിറകിൽ തന്നെ ഇപ്പോൾ അല്പസമയത്തിനകം ആ വാഹനം നമുക്ക് ഒരുപക്ഷെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും സതീഷ് സെയിൽ എം എൽ എ ആ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. അതോടൊപ്പം എ കെ എം അഷറഫ് എം എൽ എയും ആ വാഹനത്തോടെ അനുഗമിക്കുന്നുണ്ട്. ഏതായാലും അഭിജിത്തും അതുപോലെ തന്നെ ജിതിനും അവർ എ കെ എം അഷറഫ് എം എൽ എയുടെ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്. രാവിലെ 8 മണിയോടുകൂടി ഇവിടെ എത്താം, അവിടെ വീട്ടിലേക്ക് എത്താമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. അതിനിടയിൽ തന്നെ 5 മണിക്ക് പുലർച്ചെ കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ നിന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ ഇത്തരത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങും. പിന്നീട് ആ വിലാപയാത്രയായിരിക്കും വീട്ടിലേക്ക് പോവുക. എന്നാലും വീട്ടിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്നാലും കൃത്യസമയത്ത് തന്നെ ഇവിടെ നിന്നും കാർവാറിൽ നിന്നും മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് പുറപ്പെട്ടു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗംഗാവലി പുഴയുടെ തീരത്തുകൂടിയുള്ള ദൃശ്യങ്ങളൊക്കെ കാണാം. ആ ലോറി അവിടെ റോഡരികിൽ തന്നെ കാണാം. അതും കടന്ന് ആ ആംബുലൻസ് അർജുൻ ഇപ്പോൾ കർണാടക താണ്ടി ഇനി കേരള അതിർത്തിയായ തലപ്പാടിയിലേക്ക് എത്തും. തലപ്പാടി മുതൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു യാത്രയപ്പ് തന്നെയാണ് കർണാടക ഒരുക്കിയിട്ടുള്ളത്. അതിനിടയിൽ തന്നെ ഈ ദുരന്തത്തിൽ മരണപ്പെട്ട കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നേരത്തെ തന്നെ കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ആ തുക 5 ലക്ഷം കർവാർ എം എൽ എ നേരിട്ട് അമ്മയ്ക്ക് നൽകുമെന്നാണ് പറഞ്ഞത്, അർജുന്റെ അമ്മയ്ക്ക് നൽകുമെന്നാണ് പറഞ്ഞത്. എന്തായാലും വൈകാരികമായ ഓരോ മുഹൂർത്തങ്ങളാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ജൂലൈ 16 മുതൽ ആരംഭിച്ച ആ ദൗത്യം, സമാനതകളില്ലാത്ത ദൗത്യം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. ഒടുവിൽ അർജുന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. അർജുന്റെ പ്രിയപ്പെട്ട വസ്തുക്കൾ ബൈജു, നമ്മുടെ യൂട്യൂബ് പ്രേക്ഷകർ അടക്കം ഉന്നയിക്കുന്ന ഒരു സംശയം, ഈ അവിടെ നിന്ന് ഇത്രയും സമയമെടുക്കുമോ ഈ കോഴിക്കോട്ടേക്ക് എത്താൻ എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ മറ്റ് ക്രമീകരണങ്ങളുടെ കൂടിയൊക്കെ ഒരു ഭാഗമായിട്ടായിരിക്കാം, അല്ലെ? ഇത്തരത്തിൽ രാവിലെ അല്ലെങ്കിൽ പുലർച്ചെയൊക്കെ ആ വീട്ടിലേക്ക് എത്തുക എന്നത് പോലും ഏറെ പ്രയാസകരമാകുന്ന ഒന്നാണ്. എത്രയോ ദിവസത്തെ കാത്തിരിപ്പാണ്. പക്ഷേ അപ്പോൾ പോലും, അതായത് വളരെ സാവധാനം, ആംബുലൻസിലാണ് എങ്കിൽ പോലും വളരെ സാവധാനമാണ് വാഹനം മൂവ് ചെയ്യുന്നത് എന്നല്ലേ? തീർച്ചയായും അഭിലാഷ്, പ്രത്യേക നിർദ്ദേശം ആംബുലൻസ് ഡ്രൈവർക്ക് നൽകിയിരുന്നു. 50 സ്പീഡിൽ മാത്രം പോയാൽ മതിയെന്ന ഒരു നിർദ്ദേശം. ഇവിടെ 5 ടോളുകളുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഈ വാഹനത്തെ അനുഗമിക്കുന്നത് കൊണ്ട് തന്നെ 50 സ്പീഡ് വേഗതയിൽ തന്നെയാണ് ആംബുലൻസ് യാത്ര തുടരുന്നത്. ഇതിൽ 6 മണിക്കൂറാണ് നമുക്ക് തലപ്പാടി അതിർത്തിയിലേക്ക് വരുന്നത്. ഈ വാഹനം പുറപ്പെട്ടത് ശിരൂരിൽ നിന്നല്ല, ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നല്ല, കാർവാർ നിന്നാണ്. കാർവാർ ശിരൂരിൽ നിന്നും 1 മണിക്കൂർ വരെ ദൂരം വരും. അവിടെ കാർവാറിൽ നിന്നും പുറപ്പെട്ട് ഇത്തരത്തിൽ കുന്താപുരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുന്താപുരം, ഉടുപ്പി, പിന്നീട് മംഗളൂരു, മംഗളൂരിന് ശേഷം തലപ്പാടി, ഇവിടത്തേക്ക് എത്താൻ തന്നെ 6 മണിക്കൂർ വരും. പിന്നീട് ആ തലപ്പാടി മുതൽ കോഴിക്കോട് വരെയുള്ള യാത്രയാണ്. അത് ഈ ജില്ലാ അതിർത്തി അഴിയൂരിൽ
ഇത്തരത്തിൽ എ കെ ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങും, അവിടെയും സമയമെടുക്കും. എന്തായാലും ഈ പുലർച്ചെ അവിടെ എത്തേണ്ട, അല്ലെങ്കിൽ ഒരു 8 മണിയോടുകൂടി എത്തിയാൽ മതി എന്ന ഒരു നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഈ വളരെ പതുക്കെ വരുന്നത്. ഒരുപാട് വാഹനങ്ങൾ ഇതിനോടൊപ്പം തന്നെ, അർജുനോടൊപ്പം തന്നെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MLA ഒക്കെ, MLA ഒക്കെ വാഹനങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ജില്ലാ അതിർത്തിയിൽ തന്നെ ലോറി ഡ്രൈവേഴ്സ് അസോസിയേഷൻ അവർ വലിയ തോതിലുള്ള ഒരു യാത്രയപ്പ് അർജുന് ഒരുക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അവിടെ നിന്നും നിരവധി ലോറികൾ അകമ്പടിയായാണ് അവിടെ നിന്നും വീട്ടിലേക്ക് പോവുക. എന്തായാലും 8 മണിയോടെ വീട്ടിലെത്തുന്ന രീതിയിലാണ് ഇപ്പോൾ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് വളരെ പതുക്കെ 50 കിലോമീറ്റർ ആ വേഗതയിൽ നേരത്തെ നൽകിയ നിർദ്ദേശപ്രകാരം വരുന്നത്. കർണാടക സർക്കാരിന്റെ അകമ്പടിയുണ്ട്, കർണാടക പോലീസിന്റെ അകമ്പടിയുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ യാത്ര തുടരുന്നത്. എന്തായാലും വൈകാരികമായ ഒരു യാത്ര തന്നെ നമുക്ക് പറയാം. ഏതായാലും നല്ല ശക്തമായ മഴയാണ് ഇപ്പോൾ നമ്മൾ വരുന്ന ഈ ഭാഗത്തൊക്കെ. എന്തായാലും ആ രീതിയിലുള്ള യാത്രയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിപ്പോൾ പതുക്കെ നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. കാരണം ആംബുലൻസ് ഏത് സമയത്തും വരും. എന്തായാലും ആ ഗംഗാവലി പുഴയിൽ നിന്നും അവിടെ എത്തിയപ്പോൾ അവിടെ ലോകേഷിന്റെയും ജഗന്നാഥിന്റെയും കുടുംബം ഉണ്ടായിരുന്നു. അവിടെ ജിതിൻ ഉൾപ്പെടെ നിർത്തിയിട്ട് ഇത്തരത്തിൽ അവരെയും കണ്ട് അവരോടും കൂടി യാത്ര പറഞ്ഞ് വൈകാരികമായ ഒരു യാത്ര തന്നെയാണ് ഇത് പറയേണ്ടി വരും. എന്തായാലും ജൂലൈ 16 മുതൽ ആരംഭിച്ച, നമ്മളൊക്കെ 18-ാം തീയതി മുതലാണ് ശിരൂറിൽ എത്തുന്നത്. ഓരോ സമയങ്ങളിലും ഇത്തരത്തിൽ ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ വാർത്തകൾ നൽകി. 1-ാം ഘട്ടത്തിലും അത് ദൗത്യം നിർത്തുമ്പോൾ പിന്നീട് 2-ാം ഘട്ടത്തിലേക്ക് കടന്നു. പക്ഷെ 2-ാം ഘട്ടത്തിലും തെരച്ചിലിൽ ഒന്നും അർജുനെ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നു. പിന്നീട് 3-ാം ഘട്ടം ഏറ്റവും അവസാനമായുള്ള ആ തെരച്ചിലിൽ, ആ ഘട്ടം അവസാനിപ്പിക്കാനിരിക്കെയാണ് ഏറ്റവും ഒടുവിലായി വൈകിട്ട് 4 മണിയോടുകൂടി ആ സന്തോഷ വാർത്ത, അർജുന്റെ ലോറി മുകളിലേക്ക് ഉയർന്ന ആ കാഴ്ചയും. വളരെ പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾ കൂടി തന്നെ അർജുന അതിനകത്ത് ഇരിക്കുന്ന ഒരു ചിത്രം വരുന്നതും നമ്മൾ കാണുന്നതും, എന്തായാലും അതൊക്കെ നമുക്ക് ഓർത്തെടുക്കുമ്പോൾ അത്രത്തോളം വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണുള്ളത്. നമുക്ക് ആംബുലൻസിന്റെ ദൃശ്യം തന്നെ കാണാം. ആംബുലൻസ് ആണ് ഞങ്ങളുടെ വാഹനം ഈ ആംബുലൻസിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു പശ്ചാത്തലത്തിൽ ഒരല്പം മുന്നിൽ എത്തുകയും അങ്ങനെ നിർത്തിയിട്ടുകൊണ്ട് നമ്മൾ ആ വാഹനത്തിന് വേണ്ടി കാത്തിരിക്കുകയുമായിരുന്നു. KV ബൈജു നൽകുന്ന റിപ്പോർട്ടനുസരിച്ച് 50 കിലോമീറ്റർ മാത്രം വേഗതയിൽ വളരെ സാവധാനമാണ് പോകുന്നത്. ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. ഇതുപോലൊരു മഴയത്താണ് അർജുനെ നമുക്ക് നഷ്ടമായത്. ഇതുപോലൊരു മഴയത്താണ് ശിരൂരിൽ കൂറ്റൻമല ഇടിഞ്ഞു വീണത്. ആ മഴയത്താണ് അർജുൻ സഞ്ചരിച്ച വാഹനം ഗംഗാവലിയിലേക്ക് പോയത്. ഇപ്പോഴിതാ 73 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോഴും അവിടെ മഴ തന്നെയാണ്. അർജുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആണ് കടന്നു പോകുന്നത്. കർണാടക പോലീസ് അടക്കം വാഹനത്തെ അനുഗമിച്ചിരുന്നു. കാർവാർ MLA ഈ ദൗത്യത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച കാർവാർ MLA അനുഗമിക്കുന്നുണ്ട്. അദ്ദേഹവും അർജുന്റെ കുടുംബത്തെ കാണാനായി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം ബൈജു പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ശിരൂരിലെ ആ അപകട സ്ഥലത്തുകൂടി അർജുന്റെ വാഹനം കടന്നു വരുമ്പോൾ അവിടെ മറ്റ് 2 പേരുടെ കുടുംബാംഗങ്ങൾ കൂടിയുണ്ട്. അത് ലോകേഷിൻ്റെയും ജഗന്നാഥൻ്റെയുമാണ്. അവർക്കിപ്പോഴും ജഗന്നാഥിനും ലോകേഷിനും എന്ത് സംഭവിച്ചു എന്നറിയില്ല. അർജുൻ്റെതുപോലെ എന്തെങ്കിലും ഒരു ശേഷിപ്പ് ലഭിച്ചിരുന്നു എങ്കിൽ എന്നാണ് അവരും ആഗ്രഹിക്കുന്നത്. ദിവസങ്ങളായി അവരും കാത്തിരിക്കുന്നു. അതിനിടയിലായിരുന്നു അർജുൻ്റെ ലോറി കണ്ടെത്തിയത്. ആ ലോറിയിൽ അർജുൻ്റെ മൃതദേഹ ഭാഗങ്ങളും കണ്ടെത്തിയ അർജുൻ്റേത് എന്ന് തന്നെ നമ്മൾ ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം അർജുനെയും വഹിച്ചുകൊണ്ടുള്ള യാത്ര തുടരുകയാണ്. KV ബൈജു ആണ് വാഹനത്തിലുള്ളത്, നമ്മുടെ റിപ്പോർട്ടിംഗ് സംഘത്തിൽ ഉള്ളത്. ഒപ്പം തീർച്ചയായും വാഹനം ഓടിക്കുന്ന നമ്മുടെ സാരഥിക്കും ഇതിനൊപ്പം പിന്തുടരേണ്ട സാഹചര്യമുണ്ട്. ബൈജു അല്പം കൂടി തുടരാമെങ്കിൽ, അതായത് കൃത്യമായൊരു സമയത്ത്, അതായത് 8 മണി എന്ന ആ ഒരു സമയം പാലിച്ചുകൊണ്ട് തന്നെ വാഹനം കടന്നു വരും അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. ആ ജില്ലാ അതിർത്തിയിൽ അഴിയൂരിൽ 5 മണിക്ക് മന്ത്രി KE ശശീന്ദ്രൻ ആ മൃതദേഹം ഏറ്റുവാങ്ങും. അതിനുശേഷം അവിടെ നിന്നും ഇത്തരത്തിൽ വിലാപയാത്രയായി ഒരുപാട് ലോറി അസോസിയേഷന്റെ അവരുടെ ഒക്കെ വാഹനങ്ങളൊക്കെ ഉണ്ടാകും. അത്തരത്തിൽ ആ അവരുടെ വാഹനങ്ങളോടുകൂടിയാണ്
യാത്ര അവിടെ നിന്നും പുറപ്പെടുക. എന്തായാലും നമുക്ക് പെട്രോൾ പമ്പിലേക്ക് ആംബുലൻസ് കയറ്റുന്ന ദൃശ്യമാണ് കാണുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ശക്തമായ മഴ ഈ പ്രദേശത്തുണ്ട് എന്നതാണ്. നമ്മൾ കാർവാറിൽ നിന്നും പുറപ്പെടുമ്പോൾ തുടങ്ങിയ ഒരു മഴയാണത്. ഇത് ഓരോ ഈ സ്ഥലം പിന്നോടുമ്പോഴും ആ മഴ അതേ രീതിയിൽ തുടരുന്നു എന്നാണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ മഴ സമയത്താണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായത്. അർജുനെ ആ മണ്ണും കല്ലുമൊക്കെ കൊണ്ടുപോയി ആ ഗംഗാവലി പുഴയിൽ വലിച്ചെറിഞ്ഞത്. എന്നാലും ഇപ്പോഴും ആ മടങ്ങി വരുമ്പോൾ നാട്ടിലേക്ക് അവസാനമായി മടങ്ങി വരുമ്പോൾ അപ്പോഴും ശക്തമായ മഴ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. ദൃശ്യങ്ങൾ തന്നെ തത്സമയം കാണാം. നമ്മൾ ഹൊന്നാവൂരോട് അടുത്തിരിക്കുന്നു. ഏകദേശം ഇനി അത് കഴിഞ്ഞാൽ കുന്താപുരമാണ്, പിന്നീട് ഉടുപ്പി. ഇങ്ങനെയാണ് യാത്ര. വളരെ പതുക്കെ മാത്രം യാത്ര ചെയ്താൽ മതി എന്ന നിർദ്ദേശത്തുടർന്നാണ് ഇത്തരത്തിൽ വരുന്നത് തന്നെ. എന്നാലും മഴ ഇപ്പോഴും ഇത് തുടക്കം മുതലുള്ള മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. എം എൽ എമാർ ഉൾപ്പെടുന്ന സംഘം പിറകിലായാണുള്ളത്, ആംബുലൻസിന് പിറകിലായാണുള്ളത്. അതുപോലെ തന്നെ കർണാടക പോലീസിന്റെ അകമ്പടി കൂടി ഉണ്ട്. അത്തരത്തിൽ കൃത്യമായ ഒരു യാത്രയപ്പ് അർജുനി നൽകിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അവിടെ നിന്നും അഭിജിത്തും അതുപോലെ തന്നെ ജിതിനുമാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. DNA പരിശോധനാ ഫലമൊക്കെ കൃത്യസമയത്ത് തന്നെ എത്തിയതുകൊണ്ട് 6 മണി എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ വാഹനം പുറപ്പെട്ടു. കൃത്യമായി നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത അതേപ്രകാരം തന്നെയാണ് ഇപ്പോൾ യാത്രയുള്ളത്. അതിൽ ഏതെങ്കിലും തരത്തിൽ സമയം മാറ്റമുണ്ടാകില്ല. എന്നാലും 5 മണിയോടുകൂടി കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ എത്താനാണ് കൃത്യമായ ആസൂത്രണം. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യം തന്നെ കാണാം. നമ്മൾ മുന്നോട്ട് ഇതിപ്പോൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അഭിലാഷ്, അർജുൻ വീട്ടിലേക്ക് മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ്. ഇനിയും ഏറെ ദൂരം താണ്ടേണ്ടതുണ്ട്. കടന്നുവരുന്ന വഴികളിൽ ഇപ്പോഴും കനത്ത മഴ തന്നെയാണ്. KV ബൈജു ആണ് വാഹനത്തെ അനുഗമിച്ചുകൊണ്ട് ഇത്രയും വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം ബൈജു നൽകുന്നത് പ്രകാരം അർജുന്റെ മൃതദേഹം രാവിലെ 8 മണിക്ക് കോഴിക്കോട്ടേക്ക് എത്തും. പിന്നീട് വിലാപയാത്രയായാണ് വീട്ടിലേക്ക് എത്തിക്കുക. പൊതുദർശനത്തിന് ശേഷം 1 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങ് നടക്കുക. ഭവ്യ പാർവതിയുടെ റിപ്പോർട്ടിലേക്ക്. അർജുൻ വരും വരില്ല എന്നുള്ള പ്രതീക്ഷകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് അർജുന്റെ വീടിന്റെ മുൻപിലാണ്. അർജുൻ പണിത അർജുന്റെ സ്വന്തം വീടിന്റെ മുൻപിലാണ്. പക്ഷേ നാളെ അർജുൻ രാവിലെ 8 മണിയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ നാട് മുഴുവൻ തേങ്ങുകയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അർജുൻ അത്രമേൽ ആഗ്രഹിച്ച് പണിത വീട്ടിലേക്ക് ചേതനയറ്റാണ് അർജുൻ എത്തുക എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ വീട്ടുകാരെ സംബന്ധിച്ച് മരിച്ചുവെന്ന് തങ്ങൾക്ക് അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും തൻ്റെ മകൻ്റെ മൃതശരീരം കിട്ടിയല്ലോ എന്നെങ്കിലും ഈ കുടുംബം ആശ്വസിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടതാണ് നെഞ്ചു പൊട്ടി അർജുൻ്റെ മരണവിവരം അറിഞ്ഞപ്പോൾ നെഞ്ചു പൊട്ടി കരഞ്ഞ അമ്മയെ നമ്മളിവിടെ കണ്ടു. അർജുനായി ഈ വീടും നാടും ഇപ്പോൾ കാത്തിരിക്കുകയാണ്. നാളെ രാവിലെ കൃത്യം 8 മണിയോടുകൂടി അർജുൻ്റെ മൃതദേഹം അർജുൻ്റെ വീട്ടിലെത്തിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനമായി കണ്ണാടിക്കലിൽ നിന്നും വിലാപയാത്രയായിട്ടാണ് മൃതദേഹം അർജുൻ്റെ വീട്ടിലേക്ക് എത്തിക്കുക. അതിനു മുൻപ് പൂളാടിക്കുന്നിൽ നിന്ന് അർജുൻ്റെ തന്നെ സഹപ്രവർത്തകരായ ലോറി ഡ്രൈവർമാർ എല്ലാവരും കൂടി ആംബുലൻസിനെ അനുഗമിക്കും. അവിടുന്ന് അങ്ങോട്ട് കണ്ണാടിക്കലിൽ നിന്നും ഈ നാട് മുഴുവൻ അർജുനൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നാടൊപ്പം അർജുൻ്റെ വീട്ടിലേക്ക് അവസാനമായിട്ടെത്തും. വീട്ടിൽ 1 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത്. ഏകദേശം കൃത്യം 1 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകും. ആ 1 മണിക്കൂറിൽ ഈ നാട്ടിലെ ആളുകൾ ആർക്കൊക്കെ അർജുനെ അവസാനമായി കാണണമോ അവർക്കൊക്കെ കാണാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം അർജുൻ്റെ വീടിൻ്റെ പുറകു വശത്താണ് അർജുന അവസാനമായി ഉറങ്ങാനുള്ള സ്ഥലം ഒരുക്കിയത്. നമുക്കത് കൃത്യം നാളെ തന്നെ കാണാൻ സാധിക്കും. ഈ അർജുൻ വീടിൻ്റെ പുറകു വശത്താണ് അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായത്. വലിയ വേദനയോടുകൂടിയാണ് ഈ നാട് അർജുന് വിട നൽകുന്നത്. ഏറ്റവും പ്രധാനമായി അർജുൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് അർജുൻ്റെ ഈ ഒരു വിയോഗം അവരേക്ക് ഒരു കാലത്തും ഒഴിവാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മറക്കാൻ സാധിക്കാത്ത ദുഃഖമാകുമ്പോൾ തന്നെ ഈ നാടിനും അർജുൻ പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നാടും നാളെ ഏറെ തേങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു മൗനമാണ് ഈ ഏരിയ മുഴുവൻ എന്ന് പറയാം. കാരണം അത്രമാത്രം ഓരോ വീട്ടിലെയും പ്രിയപ്പെട്ടവനായി അർജുൻ മാറിയിരുന്നു. തങ്ങളുടെ വീട്ടിലെ ഒരാൾ എന്ന പോലെ ഓരോ വീട്ടുകാരും അർജുനെ കണ്ടത്, സ്വന്തം മകനായി കണ്ടത് നമ്മൾ കണ്ടതാണ്. എന്തായാലും
നാളെ കൃത്യം രാവിലെ 8 മണിയോടുകൂടി അർജുന്റെ മൃതദേഹം വീട്ടിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പൂർണ്ണമായും എല്ലാ ചടങ്ങുകളും അവസാനിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അർജുന്റെ വീട്ടിൽ നിന്നും ക്യാമറമാൻ വിനോദിനൊപ്പം ഭവ്യ പറഞ്ഞു. ഭവ്യ സൂചിപ്പിക്കുന്നത് പോലെ വീടും നാടും അർജുന വിട നൽകാൻ ഒരുങ്ങുകയാണ്. ഇടവേള.